ഡയറക്ഷനിലേക്ക് വന്നത് ആക്സിഡൻ്റായിട്ട് വന്നതാണ് കാരണം ഞാൻ അങ്ങനെ അങ്ങനെ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ശമ്പളമൊന്നുമില്ലല്ലോ പോവാ ഇടി ഉള്ള പോരാ അങ്ങനെയാണ് ആ കെട്ടിപ്പിടുത്തും ഉണ്ടാവില്ല ഓക്കെ കാണാം ഓക്കെ അങ്ങനെ ഞാൻ ഇത് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേര് കയറി വരാം ആ വന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ബാബുരേൻ്റെ നായകനായിട്ട് ഞങ്ങളൊരു പടം പിടിക്കാൻ പോകുക ഓ ആ അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാം അപ്പം കഥയൊക്കെ പറഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറാണ് കൊള്ളാം കേൾക്കാനൊക്കെ രസമുണ്ട് അപ്പോൾ എനിക്ക് വീട്ടിലൊരു ഓ നമ്മളും അങ്ങനെ നായകനായി അയ്യായിരം രൂപ അഡ്വാൻസ് വന്നിട്ട് പോവാം ഇത് തൊണ്ണൂറ്റി ആറിലൊക്കെ അഥയാണ് അങ്ങനെ അത് കഴിഞ്ഞു കോതമംഗലത്താണ് ലൊക്കേഷനൊക്കെ അങ്ങനെ ലൊക്കേഷൻ ചെന്നപ്പോൾ നായിക ഇതാരാണ് നായിക ആ അപ്പോൾ ഇത്തിരി 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 കറുത്തിട്ട് ഒരിത്തിരി എല്ലിച്ചൊരു കുട്ടി അപ്പോൾ ഇതാരണെന്ന് വെച്ചപ്പോൾ ഷക്കീല നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ഷക്കീല അല്ല ഷക്കീല വളരെ എല്ലിച്ച് നല്ല സുന്ദരായ കുട്ടി അതാണ് നായിക അങ്ങനെ ആദ്യത്തെ ദിവസം ഭയങ്കര സെന്റിമെന്റായിട്ടുള്ള അഭിനയങ്ങളൊക്കെ ഭയങ്കര സെന്റിമെന്റ്സ് ഷക്കീലായിട്ട് ഈ ഷക്കീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് അത് വേറെന്ന് വെച്ചാൽ ഷക്കീല അതിനു മുമ്പ് നല്ലൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിരുന്നു അത് മമ്മൂക്കാടൂടെ പോലും അഭിനയിച്ചിട്ടുണ്ട് അല്ലേ ചേട്ടാ പറഞ്ഞു കൊടുക്കണ്ടേ ആ അങ്ങനെ ഭയങ്കര സെന്റിമെന്റ്സ് ഞാൻ കറി സെന്റിമെന്റ്സ് ആയിട്ടുള്ള അഭിനയം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ മൂന്നാമത്തെ ദിവസം സോങ്ങ് തുടങ്ങുന്നു ഓ ജീവിതത്തിലാദ്യമായിട്ട് സോങ്ങ് കിട്ടാണല്ലോ ഈ സോങ് എവിടെയെന്ന് വെച്ചാലും മൂന്നാറ് പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലാണ് സോങ്ങ് അപ്പം ഞാൻ ചെന്ന് ചെന്ന കഴിഞ്ഞാൽ അടുത്ത് പറയും ബാബു ഷോർട്സും ബനിയനും ആണ് ഓക്കെ അങ്ങനെ ഞാൻ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൽ ഷോർട്സും ബെരിയാനും ഒക്കെ ഇട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഭയങ്കര ജനക്കൂട്ടമൊക്കെ വിട്ടിട്ട് ഒരു കാർ വന്ന് ഇറങ്ങുന്നു അവിടേക്ക് പോകുമ്പോൾ ശക്തിയില വരുന്നു ഞാൻ എനിക്ക് ഷോർട്സും ബിരിയാണിയെങ്കിലും ഉണ്ട് അവർക്ക് അതും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ പാട്ട് വെക്കുന്നു പാട്ട് എന്ന് പറഞ്ഞാൽ അന്ന് മറ്റൊന്നും ആഗ്രഹമൊന്നുമില്ല വെറുതെ ഒരു റേഡിയോ പാടുന്ന പോലെ ഉണ്ടാവടാ പെട്ടി ഭയങ്കര സംഭവം ഡയറക്ടർ ഇങ്ങോട്ടുള്ളൂ ഇങ്ങോട്ടുള്ളൂ ഇങ്ങോട്ട് വരുള്ളൂ ഞാനും ഈ പെണ്ണുപുടി കിടന്ന് ഉരുളലും ബഹളമൊക്കെ ആയി തിരിച്ച് റൂമിൽ വന്നു റൂമിൽ വന്ന് ഭയങ്കര ഡിസ്കഷൻ പടം നിന്നുപോയി പോയി അല്ല ഈ പടത്തിന്റെ പേരെന്താണ് പറഞ്ഞുതരാം അവര് മിനിമം പത്രാവശ്യം കടലുണ്ടാവും പടം നിന്നും ഇനി സസ്പെൻസുകളുണ്ട് ഈ പടത്തിൻ്റെ പേരാണ് കുളിർക്കാറ്റ് നൂറ് അങ്ങനെ പടം നിന്നു പോകുന്നു ചേട്ടാ അങ്ങനെ ഞാനൊരു മനോദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറഞ്ഞത് ബാബു അത് ഞങ്ങളത് വേണമെങ്കിൽ ബാബു അത് കണ്ടിന്യൂ ചെയ്തോളൂ ഞങ്ങൾ എഴുതി തരാം അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് രണ്ട് കാര്യം ഉണ്ടായിരുന്നു ഒന്ന് അതെടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മറ്റേ സാധനം കട്ട് ചെയ്ത് മാറ്റാമല്ലോ ഏത് നമ്മൾ വരുണ്ടതും വീടേണ്ടതും ഒക്കെ അങ്ങനെ ഞാൻ ഈ പടം വാങ്ങുന്നു ഈ പടം ഞാനത് വേറെ രീതിയിൽ എഴുതുന്നു ആദ്യത്തെ എഴുത്തൻ്റെ അങ്ങനെയാണ് ഞാനത് ആക്ഷനാക്കാണ് അങ്ങനെ ഒരു ആക്ഷൻ മൂഡിൽ ഈ പടം നമ്മൾ അപ്പോൾ വേണു ബി നായരാണ് രണ്ടാമതത് ഡാല ഈ ആക്ഷൻ ആയപ്പോഴത്തേക്ക് കുളിർക്കാറ്റ് കൊടുങ്കാറ്റ് പേര് മാറ്റി മാറ്റിയില്ല അത് മാറ്റാൻ പറ്റിയില്ല കാരണം ചിത്രാഞ്ജലിയിലാണ് അന്ന് ചെയ്യണത് അപ്പൊ അവിടെ പേര് മാറ്റില്ല കാരണം ചിത്രാഞ്ജലി പാക്കേജാണ് അപ്പൊ പേര് മാറ്റാൻ ഞാൻ നോക്കി പക്ഷെ നടന്നില്ല അങ്ങനെ ആ പടം തീർന്നു അപ്പൊ അന്ന് രണ്ട് പടത്തിനും ഓപ്പോസിഷൻ കിടക്കണേ സമറിൻ ബദലേമും ഹരികൃഷ്ണൻസും അപ്പൊ ഞാൻ എറണാകുളത്തും നമ്മുടെ മാമച്ചൻ ചാടിന് സരിത സവിത സംഗീതയില് അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ പടം ഒന്ന് റിലീസ് ചെയ്യണം ആ ഒന്ന് പറഞ്ഞു എനിക്കപ്പോൾ പുള്ളി പറഞ്ഞു അത് സംഗീത തിരമ്പറുമ്പോൾ സംഗീത മതി സംഗീതം മാത്രം മതി അപ്പം കേരളത്തിൽ ഒരേ സ്റ്റേഷനേ ഉള്ളൂ കേട്ടോ അപ്പം തലേ ദിവസമായി പുള്ളീനോട് ചേട്ടാ നിന്റെ പടം വരുമോ ഞാൻ പറഞ്ഞു ചേട്ടൻ വരും ഇതിരിത്തിരി പൈസ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ രാത്രി ഒരു ഒമ്പത് ഒമ്പതര മണിയായി കഴിഞ്ഞപ്പോൾ ഈ പെട്ടിയും കൊണ്ടാണ് പെട്ടിയാണല്ലോ ഈ പെട്ടിയും കൊണ്ട് ഞാൻ എൻ്റെ ഒരു സിയാറ കാറിനകത്ത് കയറ്റി വെച്ചിട്ട് അവിടെ നിന്ന് വരിക പടം റിലീസ് ചെയ്യാനായിട്ട് അപ്പോൾ പോസ്റ്ററും ഇല്ല ഒന്നുമില്ല പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് നാളെ മുതൽ എന്നും പറഞ്ഞിട്ട് പടം റിലീസ് ചെയ്തു സരിത സരിത സംഗീതയിൽ ഞാൻ കാറിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഹരികൃഷ്ണൻസിന് വലിയ ക്യൂ സമ്മർ ഇൻപതിലേമിന് വലിയ ക്യൂ ഈ സംഗീതയുടെ നമ്മുടെ ഇതിനകത്ത് മാത്രം ഒരേറ്റവും മനുഷ്യനെ കാണാനില്ല ടെൻഷൻ ടെൻഷൻ ഭയങ്കര ടെൻഷൻ അപ്പം ഈ സരിത തൊട്ടടുത്ത് തന്നെ ഒരു വിവരേജ് ഉണ്ട് തൊട്ടപ്പുറത്ത് മാറിയിട്ട് ഞാൻ നീ പോയിട്ട് ഒരു ഹാഫ് മേടിച്ചിട്ടുണ്ട് വന്നു വേട്ടോ ചെറുതൊരെ ഒഴിച്ചു കഴിച്ചു ഭയങ്കര ടെൻഷൻ കാശ് മൊത്തം പോയ ദൈവമേ അപ്പോൾ നോക്കുമ്പളേ നമ്മുടെ പടത്തിൻ്റെ മുമ്പിൽ ഹൗസ്ഫുൾ ബോർഡ് വെച്ചേക്കണ് ഏയ് ഇതെന്താണ് ഹൗസ്ഫുൾ ബോർഡ് നമ്മളിവിടെ പോയി അന്വേഷിച്ചേ നോക്കുമ്പോ എന്താ സംഭവം അറിയാമോ ആൾക്കാർ ക്യൂ നിക്കണൊക്കെ ഹരികൃഷ്ണൻസിനും സമറിൻ ബദലേവനും ടിക്കറ്റ് എടുക്കുന്നത് ഇങ്ങനെ കുളിർക്കാറ്റ് പടത്തിന്റെ ആളില്ല പക്ഷെ ഫസ്റ്റ് ഇത് ഫുള്ളായി ഓ സന്തോഷോ ദൈവമേ അങ്ങനെ ഹരികൃഷ്ണൻസിനും സമറിൻ ബദലേവനും ബദലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ തന്നെ പിറ്റോ സായപ്പോഴേക്കും വീട്ടിലേക്ക് ഫോൺ വിളി ബാബു ഞങ്ങൾ മറ്റേ കൊല്ലുകൊടുത്തോളം മറ്റേ മറ്റേ തിരുവനന്തപുരം എടുത്തോളം പാലക്കാട് എടുത്തോളം അങ്ങനെ എല്ലാം ഞാൻ വീതിച്ച് വീഴ്ച കൊടുക്കുന്നു അങ്ങനെ പൈസ കിട്ടുന്നു ആ പടത്തിന് ആകെ ഞാനൊരു അഞ്ച് പടം പ്രൊഡ്യൂസ് ചെയ്യൽ ആകെ കിട്ടിയ പൈസ അതിന് മാത്രമേ ഉള്ളൂ